ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്ത ക്ലാമ്പ് ഉള്ളത് ഒരു ഡിഫ്യൂസർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർ മോഡിഫിക്കേഷൻ. പോളോ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാം. കാർ മോഡിഫിക്കേഷൻ്റെ ഒരു പാർട്ട് വണ്ണ്, അതായത് ഈ ഒരു പോളോ മോഡിഫൈ ചെയ്ത റിവ്യൂ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. പാർട്ട് ടൂവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോഡിഫിക്കേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് പാർട്ട് ടൂവിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേക്ക് എക്സോസ്റ്റുകൾ വരുന്ന, അതായത് നാല് ഫേക്ക് എക്സോസ്റ്റുകൾ വരുന്ന ഡിഫ്യൂസറാണ്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫേക്ക് എക്സോസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2600 അതിന് മുകളിലാണ് ഈ എക്സോസ്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഷോപ്പിലത്തെ പ്രൈസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നിങ്ങളെ കാറിൻ്റെ ബമ്പർ പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ഡിഫ്യൂസർ സെലക്ട് ചെയ്യാൻ. ഓരോ കാർസിൻ്റെയും ബമ്പർ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബമ്പറിൻ്റെ അടിവശം നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലവണ്ണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കണം. നമ്മൾ ടു സൈഡ് ടാപ്പ് ഉപയോഗിച്ചാണ് ഈ ഡിഫ്യൂസർ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ടു സൈഡ് ടാപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സ്റ്റിക്കായി നിൽക്കില്ല. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിഫ്യൂസർ എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ ബമ്പർ പാറ്റേൺ നോക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടു സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് കറക്റ്റ് നമ്മൾ അതിൽ സ്റ്റിക്ക് ചെയ്യുക ചെയ്യുക. ആ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് റിമൂവ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ കംപ്ലീറ്റ് ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ടു സൈഡ് ടാപ്പ് ഒട്ടിച്ച പാടി തന്നെ നേരെ നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ആയി നിൽക്കും. ത്രീ എമ്മിൻ്റെ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിഫ്യൂസർ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റെയിൻ ഗാർഡ് കൊട്ടിക്കുന്ന അതേ സെയിം ടു സൈഡ് ടാപ്പ് തന്നെയാണ് ഇത്. ഏകദേശം 150 രൂപയോളമാണ് ഈ ഒരു ടാപ്പിന് വില വരുന്നത്. കാർ ആക്സസറി ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു ടാപ്പ് അവൈലബിൾ ആണ്. ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ ഡിഫ്യൂസർ ഒരുപാട് കാലം നമുക്കവിടെ സ്റ്റിക്ക് ചെയ്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ക്രൂ ഉപയോഗിച്ചിട്ട്, അതായത് ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ കുറച്ച് കഴിയുമ്പോൾ പൊടിയും ചെളിയൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ റിമൂവ് ആയിപ്പോള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവാൾ സ്ക്രൂ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാറിൻ്റെ ബമ്പറിൽ എവിടെയൊക്കെയാണോ ഡിഫ്യൂസർ കറക്റ്റായിട്ട് സ്റ്റിക്കായി നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മൾ ഈ ടു സൈഡ് ടാപ്പ് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ട് ഡിഫ്യൂസർ അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ ടു സൈഡ് ടാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച അതേ സ്ഥലത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫ്യൂസർ ഒട്ടിച്ചെടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ മുന്നേ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അളവ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി. റിമൂവ് ചെയ്യുമ്പോൾ ഈ ടു സൈഡ് ടാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇളകിപ്പോവും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത്. ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബമ്പർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഡ്രൈവാൾ സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ക്യാമറയുടെ വയർ അതുപോലെ തന്നെ സെൻസറിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ബമ്പറിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ ഒരു ക്യാമറ വയറിനും അതുപോലെ തന്നെ സെൻസറിൻ്റെ വയറിനും കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പരമാവധി ലെങ്ത് കുറഞ്ഞ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു സ്പോയിലറാണ്. ഈ സ്പോയിലറും ഞങ്ങൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3000 പ്രൈസ് വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഒരു സ്പോയിലറിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഈ ഒരു പാർട്ട് വണ്ണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ
പെയിൻറ്റിങ് കോസ്റ്റും കാര്യങ്ങളും പിന്നെ എങ്ങനെ ഏത് ക്ലാമ്പ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്തതൊക്കെ പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഇത് ഞങ്ങൾ ഡ്രില്ല് ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളത്, ഒരു സി പോലെ ഒരു ക്ലാമ്പ് ബെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പോയിലർ ഞങ്ങൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ റിമൂവ് ചെയ്ത് കളയാം, ബോഡിക്കും കാര്യങ്ങൾക്കും യാതൊരുവിധ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. ഫേക്ക് ആയിട്ടുള്ളൊരു സൈഡ് വെൻഡാണ് അടുത്തായിട്ട് ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ പോകുന്നത്. ആമസോണിൽ നിന്നാണ് ഈ ഒരു സൈഡ് വെൻഡും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1000 രൂപയോളമാണ് പ്രൈസ് വരുന്നത്. സൈഡ് വെൻഡ് നമ്മൾ നേരത്തെ ഡിഫ്യൂസറിൽ 3M ടാപ്പ് ഉപയോഗിച്ച് ചെയ്ത പോലെ തന്നെയാണ് സൈഡ് വെൻഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊരു പ്ലേസ് നോക്കി വെക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. വലിയ പ്രൊസീജിയറൊന്നും ഈ ഒരു സൈഡ് വെൻഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ. ഈ ഒരു മോഡിഫിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വാഹന ലോകത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.